വർക്ക് താങ്കളുടെ അവസരമാണ്, ഞാൻ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. എന്താണ് ഇപ്പൊ താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇതിനകത്താണുള്ളത്. എന്തുകൊണ്ടാണ് എ കെ ആന്റണി ഇത് പറയാനുണ്ടായ സാഹചര്യം? സി പി എമ്മിന് അത് മനസ്സിലാകില്ല, അത് ഞാൻ ഇപ്പോഴും പറയുന്നു. പക്ഷേ ഇപ്പോ ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അദ്ദേഹം ഞാൻ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് മുഴുവൻ ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? ആദ്യം അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഹിന്ദുവും ഹിന്ദുത്വയും ഒന്നാണ്. ഇത് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യം നേരിടുന്ന ആദ്യത്തെ പ്രശ്നം. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹൈന്ദവത സംസ്കാരമാണ് എന്നുള്ളതും ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ അതൊരു കമ്മ്യൂണൽ പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് എന്നുള്ളതും ഒരു വർഗീയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് എന്നുള്ളതും ഇത് രണ്ടും ഒന്നായി കാണുന്ന ആളുകളാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് എന്നുള്ളിടത്താണ് എ കെ ആന്റണിയുടെ പ്രസ്താവനയുടെ ഏറ്റവും പ്രമുഖമായ പ്രാധാന്യമിരിക്കുന്നത്. ഇവർ ഹിന്ദുത്വയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് ഹൈന്ദവ സംസ്കാരത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനൊരു പ്രാക്ടീസിങ് ക്രിസ്ത്യനാണ്, ഞാൻ പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇന്ത്യയിലെ ഹൈന്ദവ സംസ്കാരം കൊണ്ടാണ് ഒരു ക്രിസ്ത്യന് ഇവിടെ അവൻ്റെ മതം പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള സാഹചര്യം അന്ന് പണ്ടുണ്ടായതും ഇപ്പോഴല്ല ഭരണഘടനയ്ക്ക് മുമ്പുണ്ടായതും അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനിക്ക് ഇവിടെ വരാൻ സാധിച്ചതും മുസ്ലിമിനുമൊക്കെ ഇവിടെ വരാൻ സാധിച്ചതും ഹൈന്ദവ സംസ്കാരം ഇന്ത്യ മഹാരാജ്യത്ത് പ്രിവെയിൽ ചെയ്തുകൊണ്ടാണ്. ആ സംസ്കാരത്തെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾക്കൊള്ളുന്നത്. അതാണ് ശ്രീ എ കെ ആന്റണി പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അഭിലാഷ് ഇവിടെ പറഞ്ഞു, എത്രമാത്രം വസ്തുതാവിരുദ്ധമായ ഫേക്ക് ക്യാമ്പയിനുകളാണ് ബി ജെ പി നടത്തുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് പച്ച നുണ ഇതുപോലുള്ളൊരു ചാനൽ ചർച്ചയിൽ വന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഐ ആം ഇംഗ്ലീഷ് ബൈ എഡ്യൂക്കേഷൻ, മുസ്ലിം ബൈ കൾച്ചർ ആൻഡ് ഹിന്ദു ബൈ ആക്സിഡന്റ് എന്ന് നെഹ്റു പറഞ്ഞതായി ബി ഗോപാലകൃഷ്ണൻ ഇവിടെ പറയുന്നു. അത് ഫാക്ട് ചെക്ക് അടക്കമുള്ള സാധനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ശരിക്കും വസ്തുത? 1950-ൽ പുറത്തിറങ്ങിയ ബി ആർ നന്ദയുടെ ദ നെഹ്റു, മോട്ടിലാൽ ആൻഡ് ജവഹർലാൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ എൻ ബി ഖരെ എന്ന് പറയുന്ന ഹിന്ദു മഹാസഭയുടെ നേതാവിൻ്റെ വാക്കുകളെ കോട്ട് ചെയ്തിരിക്കുകയാണ് അവിടെ. ഇത് എന്നു മുതലാണ് ഇത് പ്രചരിക്കാൻ തുടങ്ങിയതെന്നറിയോ? 1959 റഫീഖ് സക്കറി എഴുതിയ എ സ്റ്റഡി ഓഫ് നെഹ്റു എന്ന് പറയുന്ന പുസ്തകം വന്നു. ആ പുസ്തകത്തിൻ്റെ 215-ാമത്തെ പേജിൽ എൻ ബി ഖരയുടെ ഒരു പേജുണ്ട്. ആ പേജ് ആംഗ്രി അരിസ്റ്റോക്രാറ്റ് എന്ന് എഴുതിയ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിലാണ് ഈ വാക്കുകൾ വീണ്ടും അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അന്ന് മുതൽ ഇവിടുത്തെ ആർ എസ് എസ്കാരൻ പറഞ്ഞു തുടങ്ങിയതാണ്. ഇത് ഏറ്റവും ഒടുവിലായി പറഞ്ഞത് അമിത് മാളവിയ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഫേക്ക് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് ഈ പറയുന്ന കള്ളക്കഥ ഇന്ത്യ മഹാരാജ്യത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. ഇത് തന്നെയാണ് കോൺഗ്രസ് എന്തുകൊണ്ടാണിത് ഇന്ത്യ മഹാരാജ്യത്ത് വീണ്ടും വീണ്ടും പറയാൻ ഇവിടെ തയ്യാറാകുന്നത്. ഇവിടെ മോദി വിരുദ്ധത എന്ന് പറഞ്ഞാൽ ഹിന്ദു വിരുദ്ധതയല്ല. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾ ഈ രാജ്യത്തെ 80% വരുന്ന ഹിന്ദു സമൂഹത്തെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു. ഞങ്ങൾ ഹൈന്ദവ സംസ്കാരത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ആ സംസ്കാരത്തോട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഹിന്ദു സമുദായത്തിന്റെ മഹാഭൂരിപക്ഷം വോട്ടുകളും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എത്തിച്ചേരണം. അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ആ സമയത്ത് ആരെങ്കിലും ഒരു ഹിന്ദു അവൻ അമ്പലത്തിൽ പോയതിൻ്റെ പേരിലോ അവൻ കാവ്യമുണ്ടുടുത്തതിൻ്റെ പേരിലോ അവൻ ചന്ദനക്കുറി ഇട്ടതിൻ്റെ പേരിലോ അവനെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ, ഇല്ലെങ്കിൽ അവനെ പ്രോ ബി ജെ പിയും പ്രോ ആർ എസ് എസും സംഖ്യയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ, അതിനെതിരായി ശക്തമായി ആദ്യം ഇറങ്ങാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരിക്കും എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് എ കെ ആന്റണി പറഞ്ഞത്. ഈ പ്രസ്താവനയിൽ എന്താണ് നിങ്ങൾക്ക് ഒരു സംശയമുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മൃദു ഹിന്ദുത്വം എന്ന വാക്ക് തന്നെ തെറ്റാണ്. മൃദു ഹിന്ദുത്വം എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ്. ഇവിടെ അവസരമാണല്ലോ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾക്കും കൂടെ മറുപടി. കാരണം അദ്ദേഹം പറഞ്ഞ എന്താ, പ്രകാശൻ മാസ്റ്റർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്കാണ് മറുപടി അദ്ദേഹം ഇവിടെ പറഞ്ഞു. അദ്ദേഹം ആദ്യം പറഞ്ഞ സെന്റൻസ് തന്നെയായിരുന്നു അഭിലാഷെ, മുസ്ലിം നേതാക്കൾ പലരും ഈ മൃദു ഹിന്ദുത്വം കാരണം കോൺഗ്രസ് വിട്ടുപോകുന്നു. ഏത് മുസ്ലിം നേതാവാണ് കോൺഗ്രസ് വിട്ടുപോയിട്ടുള്ളത്? ഇവിടെ ഞാൻ അന്തരിച്ചു പോയി ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ CPM സംസ്ഥാന സെക്രട്ടറി പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ എന്താ, കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പിൽ ന്യൂനപക്ഷങ്ങളില്ല എന്ന്. പച്ചയായ വർഗീയ പരാമർശമല്ലായിരുന്നു. ഇങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമാണ് അവരുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ വർഗീയമായി ചിത്രീകരിച്ച് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നത് വഴി ബി ജെ പിയെ പിന്തുണയ്ക്കുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ. അതിന്റെ ഉദാഹരണം ബംഗാളിൽ തന്നെയുണ്ട്. പരസ്യമായി ബി ജെ പിയും സി പി എമ്മും കൊടികൾ പിടിച്ച് റാലി നടത്തുന്ന ചിത്രങ്ങൾ വരെ നമ്മുടെ മുമ്പിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹിന്ദു നാഷണലിസ്റ്റ് പാർട്ടി ഇന്ത്യ മഹാരാജ്യം ഭരിക്കുമ്പോൾ പശുവിനെ ദൈവമായി കാണുന്നവർക്ക് അതിനെ ദൈവമായി കാണാനുള്ള അവസരം ഇവിടെ ഉണ്ടാകണം. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംരക്ഷണം കൊടുക്കും. പക്ഷേ പശുവിന്റെ പേരിൽ ആരെങ്കിലും ഇവിടെ അരുംകൊല ചെയ്യപ്പെട്ടാൽ അതിനെ വർഗീയതയായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. അതിനെതിരായി ശക്തമായ ഇവിടെ നിലപാടുകൾ എടുക്കും. ഒരു സംശയവും വേണ്ട, ഞങ്ങളുടെ നിലപാട് വളരെ സ്പഷ്ടമാണ്. ഞങ്ങൾ മൃദു ഹിന്ദുത്വ എന്ന് പറയുന്ന വാക്കിന് തന്നെ ഞങ്ങൾ എതിരാണ്. ഹൈന്ദവ സംസ്കാരമാണ് ഞങ്ങൾ ഉൾക്കൊള്ളുന്നത്. അത് ജവഹർലാൽ നെഹ്റു തൊട്ട് ഇന്ന് രാഹുൽ ഗാന്ധി വരെയുള്ളവർ ആ ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. ശ്രീ AK ആന്റണി പറഞ്ഞത് അത് തന്നെയാണ്. കേരളത്തിലെയും ഇന്ത്യ മഹാരാജ്യത്തെയും ഒരു ക്രിസ്ത്യാനിയായ ഞാൻ ഉൾപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനും ഞങ്ങളുടെ UDF ഘടകകക്ഷിയായ ശ്രീ ഷാഫി ചാലിയും, 5 നേരം നിസ്കരിക്കുന്ന ഷാഫി ചാലിയും ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ നേതാക്കൾ പൂർണ്ണമായി 100% അതിനെ എൻഡോഴ്സ് ചെയ്യുന്നു. ശരി, ഓക്കെ, ഞാൻ വരാം.